അമ്മൂനിപ്പോ പുതിയ ഡ്രൈവറെ കിട്ടിയില്ലോ? ഓടപ്പെട്ടെ, ഞാൻ നിന്റെ മുതലാളിയാ. മുല്ലപ്പൂ വേണോ? മുല്ലപ്പൂ നിക്ക്, രണ്ടു മോളെ എടുത്തോ, ഞാൻ വെക്ക. ഹായ് വൃത്തിയാട്ട മണം. കൂതല് നടക്കടാ ഗോപേട്ടാ. ഇനി അവനെ തൊണ്ടതിന്റെ കഴിഞ്ഞാൽ പറ്റും. അടി കോംപ്രമൈസ് ഇല്ല, എനിക്കത് പറ്റില്ല. ബുദ്ധി വേണോടാ? നിനക്കെങ്കിൽ കുറച്ച് ബോധം ഉണ്ടാവും ഞാൻ വിചാരിച്ചത്. ഇതാരാണെന്ന് അറിയോ? എന്റെ ശിഷ്യരാ. മാഷല്ല അപ്പുറം. ഞാനിവന്റെ ആശാനായിരുന്നു, നീ രക്ഷപ്പെട്ട്. മറിച്ച് ഞാനിവന്റെ ശിഷ്യനായിരുന്നെങ്കിൽ നീന്താ പ്രശ്നം സാർ. കണക്ക് കണക്ക് ഒരാളും കൂടി ഉണ്ട്. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വന്നിട്ട് കടം പറഞ്ഞു, ഇനി തിരിച്ചു കയറുന്നോ?
നമ്മുടെ പണിക്കരല്ലേ അത്? താൻ എവിടെയായിരുന്നു പണിക്കരെ? താനെന്താ ഒന്ന് മിണ്ടാത്തേ? എന്റെ മാഷേ, മാഷുടെ മകൻ ഉണ്ണികൃഷ്ണനില്ലാതെ ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് മടങ്ങി വരിക? അതുകൊണ്ടാ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞത്. അവനെ നഷ്ടപ്പെട്ട അന്നു മുതൽ മാഷ് കൊടുക്കണ പരസ്യം ഞാൻ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് പരസ്യം കാണാതെയായപ്പോ ഞാൻ വിചാരിച്ചു ഉണ്ണി വന്നു എന്ന്, അല്ലെങ്കിൽ മാഷ് മരിച്ചു എന്ന്. ഇതിലേതാ മാഷെ സംഭവിച്ചത്? ഇടോ പണിക്കരെ, ഉണ്ണി വന്നു. ഉണ്ണി വന്നു എവിടെ? ദേ നിക്കണു ഉണ്ണി, നീ അങ്ങ് തടിച്ച. ദേ നിക്കണു ഉണ്ണി. ഓ അയ്യോ, തൃപ്തിയായി മോനെ. അയ്യോ, ഇത്രയും കാലം അലഞ്ഞിരുന്ന് നടന്നെങ്കിലും അതിനൊരു പരിസമാപ്തി ദൈവം. എന്റെ ഉണ്ണി, അന്ന് നീ എവിടക്കാ പോയേ? പണിക്കരെ, മുണ്ടും മുറുക്കി കൊടുത്തോളൂ കേട്ടോ. കഴിഞ്ഞ 10-17 കൊല്ലായിട്ട് മുണ്ടും മുറുക്കന്നെ നടക്കണേ, പട്ടിണിയായിട്ടേ. ഇത്രയും കാലം പണിക്കരട്ടൻ എവിടെയായിരുന്നു? അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. കൊറേ കാലം തമിഴ്നാട്ടില്, റൊമ്പ അഴകാനിടം. അങ്ങ് നിന്നും കർണാടക, പിന്നെ കൊറേ കാലം ഹിന്ദിക്കാരുടെ കൂടെ. ഹരേ വിളിച്ചപ്പാടേ, ഹിന്ദിമേ ബോലോ ബൈ. അച്ഛാ അച്ഛാ ബഹുത്ത അച്ഛാ. ഓ, ഈ നാട്ടിൽ ഒരാൾക്കെങ്കിലും ഹിന്ദി അറിയാലോ? ഏതായി കുട്ടി? അല്ലേ, പണിക്കരുടെ മകളാ. ഓഹോ, ഏത് പണിക്കരുടെ? ഓ അച്ഛാ, അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? അച്ഛന്റെ അമ്മുവ ഞാൻ. അമ്മു മോളെ, അച്ഛന് എന്നെ മനസ്സിലായില്ലോടി. അമ്മു മോളെ, അച്ഛന് മോനെ മനസ്സിലായില്ല. മോളെ ഒന്ന് വേഗാവട്ടെ, അവർക്ക് അവിടെ വിശന്നിരിക്കോ. ഇപ്പൊ നമ്മളെ നാട് കണ്ടിട്ട് പണിക്കർക്ക് എന്ത് തോന്നണം? ഇത്രയും പുരോഗതി ഈ നാട്ടിനുണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് പോകുമ്പോ കോണവും പോലും എടുക്കാത്തവരും ഇപ്പൊ പാൻറ് ഇട്ട് നടക്കണു. ഇത്രയും പുരോഗതി ഇവിടെ ഉണ്ടാവാൻ കാരണം പണിക്കർ തന്നെയാ. ഇനി അതൊന്നും എന്നെ ഓർമ്മപ്പെടുത്തരുത് പത്രോസേ. ഉണ്ണി കൈവിട്ട് പോയ പിന്നെ അവനെ അന്വേഷിച്ച് ഞാൻ ഊര് തെണ്ടി നടക്കുകയായിരുന്നു. ഇപ്പൊ സന്തോഷായി, ഉണ്ണി തിരിച്ചു വന്നുല്ലോ. അതിനേക്കാ വലിയ സന്തോഷം ഈ കൊലത്തിലെ പൂരത്തിന് പങ്കെടുക്കാനോ? എന്റെ പണിക്കരെ, താൻ പോയെ പിന്നെ പൂരം ഒന്നൊരു പൂരം അല്ല. എന്നാ ഇത്തവണ നമുക്ക് പൂരം പൊടി പൂരാ. അതെങ്ങനെയാ? ഒരു നാടകം തന്നെ ആയിക്കോട്ടെ. അതെങ്ങനെ നടക്കുവോ ചേട്ടാ? എന്താ നടക്കാതെ? ഒരു 9 നാടകം എഴുതി ഞാൻ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. കർത്താവേ, 9 നാടകോ? പത്രോസേട്ടാ, അങ്ങനെയാണ് ഈ രാത്രി നവരാത്രി ആവും. ഇത് നടക്കില്ല, ഈ ബന്ധം തുടരാൻ ഞാൻ അനുവദിക്കില്ല. കണ്ട കള്ളിമുൾ കാടുകളിലും തേയില തോട്ടങ്ങളിലും കെട്ടിപ്പിടിച്ച് നടന്ന് പാട്ട് പാടുന്നതല്ല പ്രേമം. അവിടെ വീശു ചക്ക. എന്താ ഇത്? ഗോപി, ഗോപിക്കുട്ടൻ. അങ്ങനെ ഒരു സാധനം? അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതാണ് ഈ നിൽക്കുന്ന ഗോപിക്കുട്ടൻ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും മനസ്സിലായില്ല. എന്നെ മനസ്സിലാക്കിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഞാനാ മാഷിന്റെ മരുമോനാ. പക്ഷേ ഈ ഗോപിക്കുട്ടനെ നല്ലോണം മനസ്സിലാക്കണം, ഇത് പണിക്കരേട്ടന്റെ സ്വന്തം അനന്തരവനാ. അതെ അമ്മാവ, അമ്മാവന്റെ ഗോപിക്കുട്ടനെ. ഇപ്പൊ എന്തായി? എടാ ഗോപി, നഞ്ചു പോലിരുന്ന നീ അങ്ങ് യോഗ്യനായി പോയില്ലോ. ഈ യോഗ്യനില്ലായിരുന്നെങ്കില് പണിക്കരേട്ടന്റെ ഭാര്യയും മകളും പട്ടിണി കിടന്ന് ചത്തേനെ. നിങ്ങളൊക്കെ ദൈവത്തെ പോലെ കൊണ്ടുനടപ്പണ്ടല്ലോ ആ മാഷിനെ. കാര്യം ശരി, എന്റെ അമ്മായപ്പനാണെങ്കിലും പറയുമ്പൊക്കെ പറയണമല്ലോ. ആ മനുഷ്യൻ പണിക്കരേട്ടന്റെ കുടുംബത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഉണ്ണിയെ കുണ്ടെ കളഞ്ഞത് പണിക്കരേട്ടനാണെന്നും പറഞ്ഞ് അവരെയൊക്കെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടിപ്പൊ എന്താ ഒന്ന് കാണാനില്ല. ഇതങ്ങോട്ട് കുടിച്ച് എരുതിയിലേക്കുള്ള എണ്ണയാണെന്ന് കരുതിയാ മതി. അമ്മാവൻ വിഷമിക്കണ്ട, അവരൊരു ബുദ്ധിമുട്ടും ഞാൻ അറിയിച്ചിട്ടില്ല. ഇപ്പൊ കണക്ക് പറഞ്ഞ പണിക്കരേട്ടൻ ഗോപിക്കുട്ടന് കൊട്ടക്കണക്കിന് കാശ് കൊടുക്കേണ്ടി വരും. എന്തേ? അതൊന്നും തരാൻ അമ്മാവന് കഴിയില്ല എന്ന് എനിക്കറിയാം. അല്ല, ഞാനതൊന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. ഓ, സീരിയലിൽ പോലും ഇത്രക്ക് നല്ലൊരു മനുഷ്യന് ഞാൻ കണ്ടിട്ടില്ല. ഓ, എനിക്ക് ചന്തയിലൊരു കടയുണ്ട്, പിന്നെ വേറെ കച്ചവടമുണ്ട്. അത്യാവശ്യം കാശൊക്കെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടും ഉണ്ട്. എന്റെ മുറപ്പെണ്ണല്ലേ അമ്മു, അവൾക്കും അവളുടെ വീട്ടുകാർക്ക് വേണ്ടി അല്ലാതെ പിന്നെ ആർക്കു വേണ്ടി ഞാൻ ഈ സമ്പാദിക്കുന്നൊക്കെ. എന്നാലും ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സുഖമുണ്ട്. എന്നാലേ ഇനി ഓടാൻ തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പിടിച്ചു നിർത്തിക്കോളാം.
വാ, എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. ഓടും ഓടും ഓടും. ദേക്കോ ബേട്ടി ദേക്കോ, ദേക്കോ ബേട്ടി ദേക്കോ. എന്താ ചെയ്ത്? എന്റെ ഷാദി നടത്താനാ ഞാൻ വന്നത്, മനസ്സിലായില്ലേ? ഷാദി എന്ന് വെച്ചാ തിരുമണം. ഷാദി കാ കപ്പട. റിഹേഴ്സൽ കഴിഞ്ഞാ കല്യാണം, കല്യാണം കഴിഞ്ഞാ നാടകം, പിന്നെ റിഹേഴ്സൽ. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്ക് എന്താ പറ്റി? കല്യാണം കഴിഞ്ഞ റിഹേഴ്സൽ, അതിനു മുമ്പ് റിഹേഴ്സൽ വെച്ചാ ശരിയാവില്ല. എന്നെ ഗർഭരണിയാക്കി നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂടെ ജീവിക്കാറല്ലേ? പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം, പറഞ്ഞു വരുമ്പോ എനിക്കാണല്ലേ കുറ്റം. പാലു തെളിവിനായി മീന്റെ വയറ്റിൽ കിടക്കണ എന്തെങ്കിലും. എന്റെ വയറ്റിലെ പിന്നിനെ പറ്റി പറയുമ്പോൾ മീന്റെ വയറ്റിലെ പിന്നിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു പ്രസ്തേജ് എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. ഞാൻ ഓടാൻ പോവാ. പോട്ടെ, 45 രൂപ 50 പൈസക്ക് ബോംബെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എല്ലാം പച്ചക്കള്ളം. ഞാൻ ബോംബെ കണ്ടിട്ട് പോലുമില്ല. നീ ബോംബെ കണ്ടിട്ട് ഇല്ല? എനിക്ക് പോയി കണ്ടിട്ട് വേണം. തെണ്ടി തയ്യക്കാരാ. ഈശോയെ ബോധം പോയ, അവന് ബോധം പണ്ടേയില്ല. അത് കാര്യം വെക്കണ്ട വിട്ടേക്ക്. ആരും പോകരുത്, നാടകം ഇപ്പൊ പുനരാരംഭിക്കും. എന്ത് പണിയാണ്? അതൊന്നും പേരെ പ്രശ്നം കാര്യമുണ്ട്. എനിക്കാണെങ്കിൽ അടിയുടെ ആരും പോകരുത്, നാടകം വീണ്ടും ആരംഭിക്കുന്നതാണ്. ഇവന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? പണിക്കൽ നിങ്ങളെ കാണിച്ചു ഒട്ടും ശരിയായില്ല. അത് പറയാ നീ ആരുടെ അസത്തെ ഇങ്ങോട്ട് വാടി. നീ അങ്ങനെ തല്ലി അച്ഛന് വേദന എടുത്താ കരയണ്ടാട്ടാ.